നമ്മൾ ഇക്കുറി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഈ വിഷയം ചർച്ച ചെയ്യുകയും സോഷ്യൽ മീഡിയയെ എങ്ങനെ ഇക്കാര്യത്തിൽ നിയന്ത്രിക്കണം എന്നുള്ളതിന് ഒരു ലീഗൽ സെൽ അമ്മയിൽ ഉണ്ടാക്കാനും ശ്രമിച്ചിട്ടുണ്ട്. അത് നമ്മൾ പൊതുയോഗത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെയും ഈ ഇപ്പോൾ വന്ന കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഇത് ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ കേസിൽ, പൃഥ്വിരാജ് ആസ്പത്രിയിലാണ്, അദ്ദേഹം കാലിന് പരിക്കൊക്കെ എല്ലാവർക്കും പറ്റും ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ, അദ്ദേഹം സ്വന്തം കാറിലാണ് ആസ്പത്രിയിൽ പോയി കാണിച്ചത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു ലിഗ്മെൻ്റ് ചെറിയ പ്രശ്നമുണ്ട്, അപ്പോൾ പിറ്റേ ദിവസം കീ ഹോൾ സർജറി ചെയ്യണം, അതാണ് നല്ലതെന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് മല്ലിയച്ചേച്ചിയുടെ ബ്രദർ അറിയപ്പെടുന്ന ഒരു പ്രശസ്തനായ ഡോക്ടറാണ്, അദ്ദേഹം അമേരിക്കയിലാണുള്ളത്. അപ്പോൾ അദ്ദേഹവുമായിട്ട് പൃഥ്വിരാജ് കൂടിയാലോചിച്ചു അത് ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു പിറ്റേ ദിവസം കാലത്ത് പോയി ഒരു ശസ്ത്രക്രിയ ചെയ്തു. അത് കഴിഞ്ഞ് ഇപ്പോൾ പ്ലാസ്റ്റർ ഇട്ട് ഇത് ആർക്കായാലും പറ്റിയ റെസ്റ്റ് എടുക്കണം. അപ്പോഴേക്കും 6 മാസത്തേക്ക് ഇത് നിയന്ത്രണമാണ്, ഇനി അനങ്ങാൻ പറ്റില്ല, മറ്റേ സ്ട്രക്ചറിൽ കൊണ്ടു കിടക്കണം. ഇങ്ങനെ സ്വന്തം നിലയ്ക്ക് വാർത്തകൾ, ഇവരാരും പൃഥ്വിരാജിനെയോ അല്ലെങ്കിൽ മല്ലിയച്ചേച്ചോ അല്ലെങ്കിൽ ഇന്ദ്രജിത്തിനെയോ ഒന്നും ബന്ധപ്പെട്ടിട്ട് ഒന്നുമില്ല വാർത്തകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ മല്ലിയച്ചേച്ചിട്ട് രാവിലെ സംസാരിച്ചു. അപ്പോൾ മല്ലിയ ചേച്ചി പറഞ്ഞു മോനെ ഇങ്ങനെയാണ് കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരിയാണ് ചേച്ചി, ഇപ്പോൾ ഒരുപാട് മരിച്ചവരെ എനിക്ക് വിളിക്കേണ്ട ഗതികേടുണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ ദയവീ ചെയ്തിട്ടുള്ള ഒരു അപേക്ഷയാണ്, എന്തെങ്കിലും സത്യങ്ങൾ അറിഞ്ഞിട്ട് വാർത്തകൾ, കാരണം ഇത് കേൾക്കുന്ന ആൾ ഇന്ന് രാവിലെ മുതൽ നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാർ തന്നെ സിനിമാ രംഗത്ത് പ്രശസ്തരൻ തന്നെ വിളിച്ചിട്ട് ഈ രാജുവേട്ടൻ മരിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ രാജുവേട്ടൻ മരിച്ചു എന്ന് തീരുമാനിക്കാൻ ഞാൻ പറഞ്ഞു പറയാൻ വരട്ടെ, കാരണം ഞാൻ ഒന്ന് അന്വേഷിച്ചതിന് ശേഷം പറയാമെന്ന് പറഞ്ഞു. അന്വേഷിച്ചപ്പോൾ രാജുവേട്ടൻ തന്നെ എനിക്ക് ഫോണിൽ കിട്ടിയത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജനാർദ്ദൻ ചേട്ടനെ ഇതേപോലെ മരിച്ചു എന്ന് പറഞ്ഞു. കുറേ ആൾക്കാർ വിളിച്ചപ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യം ലക്ഷ്മിയുടെ മകളുടെ ഫോൺ നമ്പറിൽ നോക്കിയാൽ ജനാർദ്ദൻ ചേട്ടൻ മരിച്ചിരിക്കുകയാണല്ലോ, അപ്പോൾ ലക്ഷ്മിയുടെ നമ്പറിൽ വിളിച്ചപ്പോൾ കിട്ടുന്നില്ല. അവസാനം ഞാൻ ജനാർദ്ദൻ ചേട്ടനെ വിളിച്ചു, എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ജനാർദ്ദൻ ചേട്ടൻ സുഖമായിട്ടിരിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് എത്രയോ പേര് ഈ അടുത്ത കാലത്ത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി, അതും കൂടിയും പരസ്യമായിട്ട് തന്നെ പറയാം. മണിയമ്പിള്ളി രാജുവേട്ടൻ, ഞാനൊരു ഫംഗ്ഷനിലിരിക്കുമ്പോൾ മണിയമ്പിള്ളി രാജുവേട്ടൻ എന്നെ വിളിച്ചു പറഞ്ഞു നമ്മുടെ പ്രഭു മരിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ ആരും അറിയിച്ചില്ലല്ലോ എന്നെ, ഞാൻ മദ്രാസിൽ ഒന്ന് ബന്ധപ്പെട്ടേന്ന് പറഞ്ഞു. അപ്പോഴേക്കും രാജുവേട്ടൻ അങ്ങനെ നിരന്തരം ഫോൺ വരുന്നുണ്ട്, ഞാൻ മദ്രാസിലുള്ള PORമാരായിട്ട് ബന്ധപ്പെടുന്നു, പ്രഭുവിൻ്റെ ഒരു നമ്പർ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ പഴയ നമ്പറാണ്, പക്ഷെ അതിൽ വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഉടനെ മദ്രാസിൽ വിളിച്ചു, ഒരു അറിയപ്പെടുന്ന ഒരു PRO വിളിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ രാജേട്ടൻ തന്നെ പറഞ്ഞു അത് വേറെ ഏത് പ്രഭുവാണോട്ട്, ദൈവീതിയിട്ട് ആരോടും പറയല്ലേ എന്ന് പറഞ്ഞു. ഇതാണ് അവസ്ഥ. എത്ര യേശുദാസേട്ടനാണ് ഏറ്റവും കൂടുതൽ മരിച്ചിട്ടുള്ള ആൾ. പക്ഷേ അന്നൊരു കാര്യം ഉണ്ടായിരുന്നു, ഇതുപോലെ സോഷ്യൽ മീഡിയ സജീവമല്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയ സജീവമാണ്. അപ്പോൾ ഒരാളെ പറ്റി മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ആ കുടുംബത്തിനുണ്ടാകുന്ന വേദന നിങ്ങൾ മനസ്സിലാക്കുക. ദയവീതിട്ട് ഇതൊന്ന് സ്ഥിരീകരിച്ചിട്ട് മാത്രം വാർത്ത പുറത്തുവിടുക. പണ്ട് ഇതുപോലെ കൊച്ചിനാനിയൊക്കെ മരിക്കുന്നതിന് മുമ്പ് വാർത്ത പോയതാണ് മരിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സ്വയം ഇപ്പോൾ ഇന്നസെൻ്റായിട്ട് തന്നെ 3-4 പ്രാവശ്യം മരിച്ചു, മരിക്കുന്നതിന് മുമ്പ് 3-4 പ്രാവശ്യം മരിച്ചു. ഇത് നമ്മൾ ആസ്പത്രിയിൽ നിൽക്കുന്നു. അന്ന് ഏറ്റവും വലിയ ഗുണം ഉണ്ടായത് മീഡിയ മുഴുവൻ നമ്മളായിട്ട് ബന്ധപ്പെടുന്നതുകൊണ്ട് നമ്മൾ കൃത്യമായ അപ്ഡേഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വയം ഞാൻ വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഉടനെ ഇത് ഇങ്ങോട്ട് പ്രസിദ്ധീകരിക്കുകയാണ്. അപ്പോൾ ദയവു ചെയ്ത് ഇത് ചെയ്യരുത്. അപ്പോൾ നമ്മളുടെ ഒരു സംഘടനാപരമായ അഭ്യർത്ഥനയാണ്. ഇവരൊക്കെ മനുഷ്യരാണ്, കലാകാരന്മാരാണ്, അവർക്കൊക്കെ പെട്ടെന്ന് സെൻസിറ്റീവാണ്. ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ തളരും. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ആരും ഒരു ഉറപ്പിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് ആരോടെങ്കിലും പ്രഖ്യാപിക്കും, അതിനുശേഷം ഈ വാർത്തകൾ പ്രചരിപ്പിക്കുക. ഇങ്ങനെയുള്ള വാർത്തകൾ ഉണ്ടാവരുതെന്ന് മാത്രം അപേക്ഷയാണ്, അല്ലാതെ ഞാൻ പരാതിയോ പരിഭവമോ അല്ല പറയുന്നത്, ഒരു അപേക്ഷയായിട്ടാണ് പറയുന്നത്. ദയവ് ഇത് ചെയ്യരുത്. ഷെയർ ചെയ്തു എന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ ഉടനെ ഇദ്ദേഹം, അപ്പോൾ അങ്ങനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അത് കഴിഞ്ഞ് കുറേ പ്രാവശ്യം വിളിച്ചു ഞാൻ, അങ്ങവരുമായി ബന്ധപ്പെട്ട പലരെയും ഞാൻ വിളിച്ചു. അപ്പോൾ അവരൊക്കെ പറഞ്ഞു ശരിയാണ്, ഞങ്ങളും അദ്ദേഹത്തിനെ ഒന്ന് അറിഞ്ഞിട്ട് പറയാമെന്ന് വെച്ചിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നിരന്തരമായിട്ട്, അതേപോലെ ഇപ്പോൾ ഒരു പേരിനോട് സാമ്യമുള്ള ഇപ്പോൾ ദിലീപ് എന്നാൾ മരിച്ചു എന്ന് പറഞ്ഞ ന്യൂസ് ഏതോ ഒരു ദിലീപാണ്. അപ്പോൾ ഇത് എന്താണ് ഇവർക്ക് ഇതെന്നുകൊണ്ട്, അങ്ങനെ വല്ലവരും മരിച്ചു എന്ന് പറഞ്ഞ് അത് വിറ്റ് കാശാക്കരുത് എന്ന് മാത്രമേ ഇതിൽ അഭ്യർത്ഥന. ഇതിനെതിരെ ശക്തമായ നമ്മളെ നടപടികളിലേക്ക് കടക്കരുത്. എവിടെ നിന്നാണ് ഈ സോഴ്സ് പോകുന്നത് എന്നുള്ളത് അന്വേഷിച്ച് തീർച്ചയായിട്ടും നമ്മളിതിൻ്റെ ഒരു അടുത്ത നടപടിയിലേക്ക് കടക്കും. ലോകത്ത് മരിച്ച ആൾ റീലിടുന്ന ആദ്യമായിട്ടാണ് ഞാൻ കണ്ടത്. കാരണം ബാബുരാജിൻ്റെ ന്യൂസ് ബാബുരാജ് എങ്ങനെ പറഞ്ഞു, കാലത്ത് തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ മരിച്ചിട്ടില്ല എന്ന് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു.
അത് കഴിഞ്ഞ് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ബാബുരാജിൻ്റെ കാലം ഒരു അട്ട കടിച്ചിട്ടുണ്ടായിരുന്നു സെറ്റിൽ വെച്ചിട്ട്. അത് അന്ന് ആശുപത്രിയിൽ കിടന്നു എന്നുള്ളത്. അത് ഇവര് മറ്റേ ഇവരായിട്ട് സാന്ദ്രയായിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിൽ പറയണ്ടായി. ഇതിനെ എടുത്തൊരു വാർത്തയാക്കിയിട്ട് ന്യൂസിലിട്ടു. അവസാനം എനിക്കൊന്ന് വാണി വരെ ബാബുരാജിനെ വിളിച്ചു വെച്ച് ഭർത്താവ് ജീവിച്ചിരിക്കണമെന്നുണ്ട്. എന്തൊരു ഗതികേടെന്ന് ആലോചിക്കണം. അതുകൊണ്ട് ഇങ്ങനെ കൈവയ്ക്കരുത് എന്ന് മാത്രമേ പറയുള്ളൂ.